അസ്തമയ സൂര്യൻ്റെ സിന്ദൂരവർണ്ണത്തോട് സമാനമായ അത്യാകർഷകമായ നിറം. ഗവേഷണ ഫലമായിട്ട് മാത്രമേ അത് നമുക്ക് കർഷകർക്ക് ആയി പുറത്തിറക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാലാണ് 2015 വരെ കാത്തിരുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിലെ എല്ലാ കർഷകർക്കും ഇത് ലഭ്യമാകുന്നു. കേരളത്തിലെ കർഷകർ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് ഉള്ള വരെയുള്ള കർഷകർ ഇവിടെ വിളിക്കാറുണ്ട്, കൈകൾ ബുക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കരുത്തോടെ ശാഖകളായി വളരുന്ന ഈ ഇനത്തിൻ്റെ ചക്കകൾക്ക് 12 കിലോയോളം ഭാരമുണ്ടാകും. വർഷത്തിൽ 2 തവണ വിളവെടുപ്പ് നടത്താവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ജാനുവരി ഫെബ്രുവരി മാസത്തിലും ജൂലൈ ഓഗസ്റ്റ് മാസത്തിലും തിരിവീണ് 100-110 ദിവസം കൊണ്ട് ചക്ക വിളവെടുക്കാറാകും. നിറയെ ചുളകൾ നിറഞ്ഞതാണിവ. സിന്ദൂരവരിക്കയുടെ ഒട്ടുതൈകൾ വെള്ളക്കെട്ടില്ലാത്ത ജൈവാംശമുള്ള ഏതു മണ്ണിലും നട്ടുവളർത്താം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് 1.5 മീറ്റർ താഴ്ചയിലുള്ള കുഴി തയ്യാറാക്കി പ്ലാവിൻ തൈ നടാം. പച്ച ചക്കയിലെ ചുളകൾ പാകം ചെയ്യാനും അനുയോജ്യമാണ്. എന്നാൽ വറുത്ത ഉപ്പേരിക്ക് അത്ര പറ്റിയതല്ല എന്നും പറയുന്നുണ്ട്. മുട്ടം വരിക്കയുടെ ചുടയിൽ ചില സമയത്ത് കാണുന്ന കയ്പുള്ള ചുളകൾ ഉണ്ടാകുന്ന ന്യൂനത സിന്ദൂർ ചക്കയ്ക്ക് കാണാറുമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. കേരള അഗ്രികൾച്ചർ സർവകലാശാലയുടെ ഭാഗമായി സദാനന്ദപുരത്ത് കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൻ്റെ തണലിലാണ് ഇവ വികസിപ്പിച്ചെടുത്തത്.